ഇതിന്റെ ചുറ്റും കറങ്ങി കറങ്ങി ആശയനെ കണ്ടപ്പോൾ എന്താണ് തോന്നി നടക്കുന്നത് മേളിന് ഇടിഞ്ഞു വീണിരിക്കുന്നടാ എവിടെ നമ്മുടെ റൂം ശരിയാക്കുന്ന ഹലോ ഗായ്സ് ഡാനി സേസിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ വീഡിയോ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കാരണം ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോ അതായത് ഗോവയിൽ പോയിട്ട് എങ്ങനെയുണ്ട് എല്ലാം നല്ല അടിപൊളി അഭിപ്രായങ്ങളൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് അത് ഞാൻ വേറൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും നിങ്ങളടുത്ത് അപ്പോൾ ഇന്ന് ഞാൻ എവിടെ നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചടയമംഗലത്താണ് ചടയമംഗലം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ലേ ജടായു പാറ ചടയമംഗലം അവിടെ അഡ്വഞ്ചർ പാർക്ക് അങ്ങനെ കുറേ ഉണ്ടല്ലോ അപ്പോൾ ചടയമംഗലത്താണ് ചടയമംഗലത്ത് എവിടെ നിൽക്കുന്നതെന്ന് എല്ലാവർക്കും നിങ്ങൾക്ക് അറിയാം എന്താ സംഭവം ഞാൻ പറയാൻ പോകുന്നത് തമ്മിലെ എല്ലാവരും കണ്ടാണ് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് നിൽക്കുകയാണ് ആടെ മുമ്മൂ അവൻ്റെ ഹലോ വാടാ വാ വന്ന് 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 എടാ എന്നെടുത്തിട്ടുണ്ട് അതെ അതെ എന്താ പരിപാടി എന്നറിയാം പുള്ളി ഒരു 8-9 മാസമായിട്ട് ഒരു രക്ഷയില്ലാതെ ചുമ്മാ കിടന്നങ്ങ് അധ്വാനിക്കുകയാണ് കൈസ് എന്ന് പറഞ്ഞാൽ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി കുറെ നാൾ വെറുതെ ഇരുന്ന് നോക്കി ഒന്നും കിട്ടുന്നില്ല പിന്നെ എന്നാ പിന്നെ കഷ്ടപ്പെടാൻ നോക്കി അതെ അതെ ഭയങ്കര അധ്വാനിയാണ് അധ്വാനിച്ച് അധ്വാനിച്ച് ചെറുക്കൻ ക്ഷീണിച്ചൊരു പരിപോയി കൈസ് അപ്പൊ എന്താ അധ്വാനം എന്ന് വെച്ച് കഴിഞ്ഞാ ദാട്ടാ അതെ നമുക്ക് അകത്തോട് ചെന്നാലേ എന്തെങ്കിലുമൊക്കെ കണ്ട് നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റത്തുള്ളൂ ഗായ്സ് എന്താ സംഭവം കാണിച്ചു തരാം എന്താ നിങ്ങൾ എല്ലാവരും വിചാരിക്കും ഇത് എന്ത് സംഭവം എന്താ ഇവര് വട്ടാളോ ആളോ ഗായ്സ് എന്ന് പലവരും ചോദിക്കുന്നുണ്ട് അല്ലേടാ എന്ന് പലവരും ചോദിക്കുന്നു അപ്പൊ ഗായ്സ് നമുക്ക് നേരെ നമ്മുടെ ഗുഹ അതായത് എന്താ നിന്റെ ഒരു ഇതിൽ എന്താ പറയുന്നതിന് കണ്ടു നോക്കിയിട്ട് പറയാം ഗായ്സ് എന്താ സംഭവം കണ്ടു നോക്കിട്ട് തന്നെ പറയാം അപ്പം ഗായ്സ് നമ്മുടെ വീഡിയോ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്ന എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കൂടാതെ സൈഡിലുള്ള ബെൽ ബട്ടണൊക്കെ ക്ലിക്ക് ചെയ്യണം ഗായ്സ് അടിച്ചു പൊടിച്ച് തകർക്കും ഗായ്സ് അപ്പൊ നേരെ നമുക്ക് നമ്മുടെ റൂമിന്റെ പറയാൻ പറ്റത്തുള്ളൂ അതിന്റെ അകത്തോട്ട് കിടക്കാം റെഡി അപ്പൊ ഗായ്സ് നമ്മൾ നേരെ നമ്മുടെ മുമ്മൂസിന്റെ റൂമിലേക്ക് കിടക്കാം അവന്റെ ഒരു സ്വപ്നമാണ് ഗായ്സ് സ്വപ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ 8-9 മാസമായിട്ട് കിടന്ന് ആദ്യമൊക്കെ കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ പിന്നെ അവൻ്റെ കൂട്ടുകാരൊക്കെ എന്താ അങ്ങോട്ട് കൂടുക എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മളൊരു സംരംഭം തുടങ്ങുമ്പോഴത്തേക്ക് എല്ലാവരും നമ്മളെ കൂടെ തന്നെ കാണും പക്ഷേ പിന്നെ അത് പിന്നെ മറക്കൊണ്ടേയിരിക്കും അതായത് നമ്മളൊരു വാട്സാപ്പിലൊരു ഗ്രൂപ്പോളായി കഴിഞ്ഞാൽ ആദ്യമൊക്കെ എല്ലാവരും കാണും ഭയങ്കര മെസ്സേജായിരിക്കും ഭയങ്കര അടിയായിരിക്കും കുത്തുമ്പാളൊക്കെ ആയിരിക്കും പിന്നെ അതിൻ്റെ കൗണ്ട് കുറഞ്ഞ് ആ പാട വല്ലാത്തൊരു അവസ്ഥയാണ് അപ്പോൾ ഗായ്സ് നേരെ അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മുമ്മൂസ് എന്താണെന്ന് അറിയാമോ അവൻ ഒറ്റയ്ക്കിരുന്ന് എന്താ പണിഞ്ഞ് സെറ്റാക്കിയ ഒരു സംഭവമാണ് അതായത് ഒറ്റയ്ക്ക് അവൻ്റെ അധ്വാനമാണ് ഈ കാണുന്നത് എല്ലാം ഗായ്സ് അപ്പോൾ നേരെ നമുക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരെ നമ്മുടെ റൂമിലേക്ക് കിടക്കാം റെഡി അല്ലേ നിങ്ങളെ കമോൺ വരൂ ഗായ്സ് കണ്ടോ ഫുള്ള് സ്റ്റെപ്പൊക്കെ ഇതെല്ലാം ഇതിൻ്റെ മണ്ടയിലുണ്ടല്ലോ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഫുള്ള് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് അത് ഞാൻ പിന്നെ ഞാൻ കാണിച്ചു തരാം ഫുള്ള് കോൺക്രീറ്റ് ചെയ്തിട്ടേക്കാണ് ഒരു സീനും ഇല്ലാത്ത കേസാണ് എന്നിട്ട് സ്റ്റെപ്പൊക്കെ നമ്മുടെ ചെറുക്കനെ അടിച്ചടിച്ച് ഇതിൻ്റെ ആദ്യത്തെയൊക്കെ വീഡിയോസൊക്കെ അവൻ്റെ മുമ്മൂസിനൊരു ബ്ലോഗുണ്ട് അവൻ്റെ ബ്ലോഗിൽ മുമ്മൂസ് ബ്ലോഗ്സ് എന്ന് പറയുന്ന ബ്ലോഗ്സ് ഉണ്ട് അവൻ്റെ ബ്ലോഗിൽ പോയാലൊക്കെ കാണാൻ പറ്റും അപ്പോൾ ഗായ്സ് സ്റ്റെപ്പൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് വാ ബാക്കിയെല്ലാം കാണിച്ചു തരാം വാടാ വാടാ കൂടെ വാ കേട്ടെ കയറി വരുമ്പോൾ തന്നെ നല്ല അടിപൊളിയൊരു ഫില്ലർ ഉണ്ട് കേട്ടോ നല്ല ഫില്ലർ ഇതെല്ലാം മണ്ണിൽ കൊത്തി ഇത് ഇവയെല്ലാം ഉറ്റിക്കാൻ നമ്മട്ടി എങ്ങടാ നമ്മട്ടി കുന്താലിയൊക്കെ എല്ലാം വെച്ചിട്ട് സെറ്റ് ചെയ്ത് കൊത്തി കൊത്തി എടുത്താണ് കൈപ്പണിയാണ് എല്ലാം കൈപ്പണിയാണ് മിഷണറി വർക്ക് ഒന്നുമില്ല കേട്ടോ എല്ലാം കൈപ്പണിയാണ് പിന്നെ ഇതെല്ലാം അടിപൊളി ഒരു ഫില്ലർ ഉണ്ട് പിന്നെ ഇത് ഈ ഫില്ലറിന് പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ചുറ്റും കറങ്ങി വരാം കേട്ടോ വാ കാഞ്ചി കണ്ടോ ഇതിന്റെ ചുറ്റും കറങ്ങി കറങ്ങി നമുക്ക് ഇപ്പോഴത്തെ ഒന്ന് കയറാം ഇതുണ്ടോ ഒരാൾ എൻ്റെ ഹൈറ്റ് ആണല്ലോ എനിക്ക് എന്താ 6 അടിയൊന്ന് 6 ഒരു 5.5 അടിയാണ് അപ്പോൾ എൻ്റെ ഹൈറ്റ് എൻ്റെ കൈ എത്തി കഴിഞ്ഞാണ്ടാ ഇവിടെ എത്തും ഇത്രയും ഹൈറ്റ് ഉണ്ട് കേട്ടോ അതിന് ഇവിടെ ഫുള്ള് മണ്ണായിരുന്നു ഞാൻ ഒരു ദിവസം വീഡിയോ എടുക്കാനായിട്ട് വന്നപ്പോൾ ഇവിടെ ഫുള്ള് മണ്ണായതുകൊണ്ട് എന്താ വേറെ ദിവസത്തേക്ക് നമ്മൾ മാറ്റി വെച്ചായിരുന്നു ഇവിടെ മൊത്തം ഫുള്ള് മണ്ണായിരുന്നു We'll be right back.
അപ്പോടാ മുമ്മു നിനക്ക് എന്താ പറയാനുള്ളത്? നമ്മുടെ നിന്റെ ഈ ഒരു സംരംഭത്തെ പറ്റി നിനക്ക് എന്താ പറയാനുള്ളത്? അതിപ്പം എന്റെ ഒരു ഇത് ചോദിക്കുന്നതിനായിട്ട് മുമ്പ് ഞാൻ അറിയിക്കട്ടെ, ആശാനത് കണ്ടപ്പോ എന്താണ് തോന്നിയത്? എനിക്കിത് കണ്ടപ്പോ ഉണ്ടല്ലോ സത്യം പറഞ്ഞ ഗായ്സ്, ഇത് കണ്ടപ്പോ അത്ഭുതം തോന്നി. കാരണം എന്താ വെച്ചാൽ ഞാൻ ഒരു ദിവസം ഫേസ്ബുക്കിൽ സ്ക്രോൾ ചെയ്തോണ്ടിരുന്നപ്പോഴത്തേക്ക് ഒരു പയ്യൻ അവനാണെങ്കിൽ ഒരു വലിയ കുഴിയെ കുഴിച്ചിട്ട് ഗായ്സ് ഇതാണ് അതാണ് എന്നൊക്കെ പറയുന്നു. എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി. ഞാൻ അപ്പം അതായത് 11:00 രാത്രി 11:00 അപ്പം തന്നെ അവനെ കോണ്ടാക്ട് ചെയ്തു. പക്ഷെ രാവിലെയാണ് അവൻ കണ്ടത്, അപ്പം തന്നെ കോണ്ടാക്ട് ചെയ്തു. അപ്പം ഇവനെ എൻ്റെ ഞാൻ പ്ലസ് ടു പഠിച്ചോണ്ടപ്പോൾ ഇവൻ്റെ ജൂനിയറായിരുന്നു ഗായ്സ്. അപ്പം അങ്ങനെയുള്ള പരിചയമാണ് നമ്മൾ തമ്മിൽ. പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് അത്ഭുതമായിട്ട് തോന്നി. അവൻ എന്ത് പറ്റി അവനിങ്ങനെ ഒരു തുടങ്ങാനായിട്ട് എന്ത് പറ്റി എന്ന് എനിക്ക് ഭയങ്കര ആകാംക്ഷയായിരുന്നു. ഞാൻ രാവിലെ തന്നെ ഇവിടെ വന്നു, ഇവിടെ ചോദിച്ചു, ഇവിടെ ഫുള്ള് കണ്ടു. അങ്ങനെയൊക്കെയാണ് നമുക്കൊരു ബ്ലോഗ് എടുക്കാനായിട്ട് പ്ലാൻ ചെയ്തത്. അപ്പോൾ ബാക്കി നമുക്ക് അവൻ്റെ അടുത്ത് തന്നെ ചോദിക്കാം. പറഞ്ഞു ഇത്രയും പറഞ്ഞില്ലേ, അത് തന്നെയാണ് എൻ്റെ ഇത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെയായിട്ട് ഞാനത് ചെയ്യുന്നതിന് മുമ്പ് ഞാനും കണ്ടിട്ട് ഞാൻ വീഡിയോയിൽ മാത്രം കണ്ടിട്ടുള്ളായിരുന്നു. അപ്പം എനിക്കൊരു ആഗ്രഹം ഉണ്ട് ഇത് നേരിട്ട് കാണണം, ഇങ്ങനൊരു ഇത് ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷെ അത് എനിക്ക് ഫസ്റ്റ് അത് തോന്നിയത് ഞാൻ നാട്ടിൽ വന്നതിന് ശേഷം. ഞാൻ നേരത്തെ പുറത്തായിരുന്നു, നാട്ടിൽ വന്നതിന് ശേഷം ഇവിടെ തൊട്ടടുത്ത് തന്നെ കോട്ടിക്കൽ ഗുഹാക്ഷേത്രം എന്ന് പറയുന്ന ഒരു പാറ ഉണ്ടായിരുന്നു. അപ്പം ആ പാറ പോയി കണ്ടപ്പോഴത്തേക്കും എനിക്കും പറ്റും, അത് ഒരു പാറയിലാണ് ചെയ്തേക്കുന്നത്. അപ്പം എനിക്കൊരു മണ്ണിലിങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു നോക്കിയ ശേഷം എനിക്ക് ചെയ്യാൻ പറ്റി, അത് നിങ്ങളെ കൂടെ കാണിക്കണം എന്ന് എനിക്ക് തോന്നി. അപ്പോഴത്തെ അതിനാണ് ഒരു ഇത്ര ഒരു ഇതായിട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു എനിക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ട്, നമ്മളൊരു സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അത് ചെയ്യണം എന്ന് പറഞ്ഞിറങ്ങി കഴിഞ്ഞാൽ നല്ല രീതി തന്നെ നടക്കുമെന്ന്. അതെനിക്ക് ഇത് കണ്ടപ്പോൾ മനസ്സിലായി. കാര്യം 8 കൊണ്ടുള്ള എൻ്റെ എഫേർട്ടാണിത്. ഇത്ര നിങ്ങൾ വന്ന് നോക്കും, കറക്റ്റായിട്ട് അറിയാൻ പറ്റും എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം. ഡാനിയുടെ അടുത്ത് ചോദിച്ചു കറക്റ്റ് അറിയാം. ഫസ്റ്റ് കണ്ടപ്പോഴത്തേക്ക് എന്റെ പൊന്നി അവന്റെ ഒരു എക്സ്പ്രഷൻ ആയിരുന്നു. ഒരു ഫസ്റ്റ് കണ്ടപ്പോ ഉണ്ടല്ലോ ഞാൻ ആ പാടെ എന്ത് പറ്റിയവര് ഇങ്ങനെയൊക്കെ ചെയ്യാന്ന് വെച്ചൊരു ഇത് തോന്നിയപ്പോ അത്രയാ എനിക്ക് ആ ഒരു ഇത്. കാര്യം തന്നെ ഒരാളുടെ മുഖത്തോട്ട് നോക്കിയപ്പോ ഇത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് അവിടെ നിന്നാണ് എനിക്ക് സന്തോഷം മനസ്സിലായത്. കാര്യം എന്താ ഒരാൾ വന്ന് കാണുമ്പോഴത്തേക്കും അയാളുടെ ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്ര ഒരു ഹാപ്പി ഉണ്ടായിരുന്നു. അതെ 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 അതെ. കാരണം ചടങ്ങുകളത്തുള്ളവർ പോലും ഇതുവരെ മൊത്തത്തിൽ അറിഞ്ഞിട്ടില്ല ഈ സംഭവം. ഇവ ഇങ്ങനെ ഒരു സംഭവം ചെയ്തിട്ട് മൊത്തത്തിൽ അറിഞ്ഞിട്ടില്ല. അപ്പൊ ചടങ്ങുകളത്തുള്ളവർ എവിടെ ആയുരുള്ളവർ എവിടെ ആയാലും ഉള്ളവരൊക്കെ വന്ന് കാണണം, അവനെ പക്ക സപ്പോർട്ടാണ് ഗായ്സ്. അപ്പൊ ആരും ചെയ്യാത്ത ഇവിടെ ആരും ചെയ്യാത്തൊരു പരിപാടിയാണ് ഇങ്ങനെ സംഭവം. എനിക്കൊന്നും വേറെ എവിടെ ചെയ്തിട്ടില്ല, എവിടെയും ചെയ്തിട്ടില്ല ഇങ്ങനൊരു സംഭവം, എവിടെയും ചെയ്തിട്ടില്ല. നിങ്ങൾ പറ്റുന്നവരൊക്കെ വന്ന് കാണാം, നല്ല രസമാണ് കേട്ടോ. എന്നാലും നല്ല തണുപ്പാണ്, ഒന്നുമില്ല, ഫ്രീ ആണ്. അപ്പൊ നല്ല തണുപ്പാണ് ഗായ്സ്, ഇതിനകത്ത് നല്ല തണുപ്പാണ്. പേടിക്കൊന്നും വേണ്ട, മണ്ടല് ഞാൻ കാണിച്ചു തരാം എന്താ സെറ്റപ്പ് എന്ന്. അപ്പൊ ബാക്കിയൊക്കെ പറയും, നമ്മുടെ ചെറുക്കൻ തന്നെ പറയും. അതാണ് ഞാൻ ഈ പറഞ്ഞു പറഞ്ഞു എവിടെ പോവാ. പക്ഷെ നിങ്ങൾക്ക് ഒരു കാര്യം, നിങ്ങളൊന്ന് ഫുൾ ആയിട്ട് തന്നെ ടോപ്പ് ഒക്കെ കാണുമ്പോഴത്തേക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലും. ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ, ഒരു ഫാമിലിക്ക് അല്ലെങ്കിൽ ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം തങ്ങാനുള്ള രീതി തന്നെയാണ് നമ്മള് ചെയ്യുന്ന. റൂം, ബാത്റൂം, അതേപോലെ തന്നെ ഹാള് കാര്യങ്ങള്, പിന്നെ മേളിലെ ക്യാമ്പ് ഫയർ, പിന്നെ കാണാൻ നല്ല അടിപൊളി വ്യൂ കാര്യങ്ങൾ എല്ലാം ആയിട്ടാണ് നമ്മളത് ചെയ്യുന്ന. ഇപ്പൊ നമ്മള് ഏകദേശം നമ്മളൊരു വീട് വെക്കുന്ന രീതിയിൽ ഒരു പകുതി പണി എത്തിയിട്ടേ ഉള്ളൂ. ബാക്കി കൂടെ ശരിയാക്കിയ ശേഷം ഫുള്ള് നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് ഫുള്ള് കാണിക്കുന്നതാണ്. അതേപോലെ നമുക്കൊരു ചെറിയൊരു ബ്ലോഗ് ഉണ്ട്, നിങ്ങൾ അത് കണ്ടു നോക്കണം. മമ്മൂസ് ബ്ലോഗർ എന്നാണ് നമ്മുടെ ചാനലിന്റെ പേര്. നമ്മുടെ ആശയുടെ എന്തരായാലും അത് അവിടെ നിങ്ങൾ കണ്ടു പോകണം. ഇത് ആദ്യം പോലുള്ള പണിയുടെ കാര്യങ്ങൾ നമ്മൾ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ട്, പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഇവിടം വരെ എത്താനായിട്ട് എത്ര എഫേർട്ട് എടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം എല്ലാം അതിനകത്തുണ്ട്. നിങ്ങൾ എന്തായാലും കണ്ടു പോകണം. കണ്ടു നോക്കുമ്പോഴത്തേക്കും ഇതിന്റെ ആ ഒരു കഷ്ടപ്പാട് കറക്റ്റായിട്ട് മനസ്സിലാവുന്നതാണ്. അപ്പം എന്താണ് നീ ഒറ്റ കാര്യങ്ങളൊന്ന് പറഞ്ഞു, ഇതിന്റെ സെറ്റപ്പ് ഒക്കെ എങ്ങനെയാന്ന്? ഇവിടേക്ക് വേറെ പലപല സെറ്റപ്പുകളാണ് ഗായ്സ്. അതൊക്കെ വരും നാളുകളിൽ നല്ല രീതിയിൽ നമുക്ക് അറിയാൻ പറ്റും. കാരണം എന്താ, നമുക്ക് ഒരു അക്വറ രീതിയിൽ റെഡിയാക്കി എടുക്കാനാണ്. കാര്യം നമ്മള് മണ്ണിനടിയിലോട്ട് വരുമ്പോഴത്തേക്ക് കടലിന്റെ അടിയിലോട്ട് വരുന്ന രീതിയിൽ നമുക്കൊന്ന് സെറ്റ് ചെയ്യും കേട്ടോ. ഇതൊക്കെ നല്ല എഫേർട്ടുള്ള പരിപാടി കേട്ടോ. ഇവിടുന്ന് ഏകദേശം ഒരു 3-4 ലോഡ് മണ്ണ് നോക്കിയില്ല, അതിൽ കൂടുതൽ നല്ല രീതിയിൽ. ഈ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ കിടന്ന മണ്ണ് തന്നെ 2 ലോഡ് മണ്ണി പുറത്തുണ്ടായിരുന്നു. അപ്പൊ ഇത് ഇത്രയും കുഴിച്ചപ്പെടുത്തി അതൊരു റൂമിനെ അവർ വഴി റെഡിയാക്കിയപ്പോൾ മാത്രം. അപ്പൊ ഇതിന് അത്രത്തോളം മണ്ണ്, ഏകദേശം നമ്മളൊരു 7-8 പേര് നിന്ന് നമ്മൾ പണിഞ്ഞിട്ടുണ്ട്. അത്രത്തോളം നിന്ന് പണിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റിയിട്ടുള്ളത്. പക്ഷെ ആരും കൂടെ പണിക്കെടുത്തിട്ടുള്ള കൂട്ടുകാരെ അപ്പൊ ബാക്കിയുള്ള ആ റൂം ഒന്ന് കാണിക്ക. പിന്നെ നമുക്ക് റൂം കാണിക്കാണ്ട്, റൂം കാണിക്കുമ്പോഴത്തെ കാര്യത്തിൽ ചെറിയൊരു തന്നെ. കാര്യം എന്താ പറഞ്ഞാൽ നമ്മള് പണി ഇപ്പൊ നടക്കുന്നേ ഉള്ളൂ. റൂം കാണിക്കണമെങ്കിൽ നമുക്ക് നമുക്ക് ഇതും കൂടെ ഒരുക്കല്ലേ, അതും കൂടെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇച്ചിരി കൂടെ വെട്ടം നല്ല രീതിയിൽ കിട്ടും. അതെ, അപ്പൊ നമുക്ക് വെട്ടം ഒഴിച്ച് നേരെ നമുക്ക് റാന്തലൊക്കെ കൊണ്ടുപോവാം. നീ കയറിയോ ഫസ്റ്റ്? അപ്പൊ ഞാൻ കേറിയിട്ടുണ്ട്. ഇതാണ് റൂം ഇത്, പക്ഷെ മൊത്തത്തിലായിട്ടില്ല.
അതിന്റെ പണി നടക്കുന്നേ ഉള്ളു. ഇന്ന് ഞാൻ അതിന്റെ പണി ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ആശാൻ എന്നെ ശല്യപ്പെടുത്താനായിട്ട് എത്തിയത്. അവിടുന്ന് നമ്മൾ ഇതിന് പണിയൊന്ന് കാണിച്ചു കൊടുക്കാൻ വിചാരിച്ചു. ഇപ്പൊ നമ്മൾ ഇവിടെയാണ് റൂം റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ റൂമുണ്ട്, പിന്നെ ഇവിടെ അക്വാറിയം വരുന്നുണ്ട്, കുറെ പണികളുണ്ട്. ഇന്നലെ ജഗബൊക്കെ എടുക്കാനുള്ള ഗായ്സ് ഈ റൂം ഉണ്ടല്ലോ, അതായത് ഇവിടെ ഇടനാഴി കണക്കാണ്. ഇവിടെ വന്നിട്ട് ഇവിടുന്ന് നേരെ അകത്തോട്ട് പോകും. അകത്തോട്ട് പോയി എന്തൊക്കെയാണ് വരുന്നത്? റൂമ്, പിന്നെ റൂമും ഒരു ബാത്റൂം, ഒരു ബാത്റൂമായിട്ട് ഇതിന്റെ അകത്ത് വരുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ നിങ്ങൾക്ക് ഇതൊക്കെ കാണുമ്പോൾ ഇവന്മാരെന്ത് അക്വാറിയോ മേഘവും എന്ത് വട്ടായിട്ടൊക്കെ തോന്നുന്നുണ്ട്. പക്ഷെ സംഭവം ഇവിടെ വന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ഒരു ഐഡിയ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. എന്താ സംഭവം? നമ്മൾ എന്ന് പറഞ്ഞാൽ അവൻ മുമ്പേ ഗൾഫിലായിരുന്നു, നാട്ടിൽ വന്നപ്പോ തോന്നിയൊരു ഒരു വമ്പൻ ഡ്രീമാണ് അവന്റെ ഒരു ഡ്രീം. അതായത് ഇതിപ്പം എന്താ മുകളിലൊക്കെ കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് നല്ല സെറ്റായിട്ട് ഇട്ടേക്കാം. അപ്പോഴത്തേക്ക് ഇതിപ്പോ വർഷാവർഷം ഇങ്ങനെ കിടക്കും. അതായത് ഈ സാധനം എല്ലാം വെട്ടി റെഡി ആക്കി, നമുക്ക് വെട്ടുകയല്ല നിൽക്കുന്ന. അതായത് ഇത് വെട്ടുകയല്ല, കുറച്ച് സ്ഥലത്ത് മാത്രമുള്ള ചേടി മണ്ണായിട്ട് വന്നേക്കുന്നത്. അപ്പൊ ഇത് സംഭവം എല്ലാം വെട്ടി റൂമെല്ലാം ആക്കിയിട്ട് ഇതിന്റെ അകത്ത് ചുടുകട്ടൊക്കെ ഉണ്ടല്ലോ, ചുടുകട്ടൊക്കെ ചുട്ടെടുക്കത്തില്ലേ, അത് കണക്ക് ഈ സംഭവം എല്ലാം നല്ല പോലെ ചുട്ട് റെഡിയാക്കും. അതായത് ഈ റൂമിന്റെ അകത്ത് തീയിട്ട് ഇത് മൊത്തം ചുട്ടും നല്ല ബലപ്പിക്കും. കാരണം വെട്ടുകല്ലൂടാണ് കേട്ടോ, പാതി വെട്ടുകല്ലൂടാണ്, ബാക്കിയാണ് ചേടി. ഇതിവിടെ ഒന്നും അധികം വന്നിട്ടെങ്കിലും അപ്പുറത്തെല്ലാം നല്ലപോലെ വെട്ടുകല്ലുണ്ട്. അപ്പൊ ഗായ്സ് ഇതാണ് ഇനി നെക്സ്റ്റ് റൂം വരാൻ പോകുന്ന കാര്യം. അത് നമ്മൾ അടുത്ത അപ്ഡേഷൻ ആയിട്ട് അവന്റെ എന്താ ഓരോ അപ്ഡേഷനും ഓരോ റൂമും ഓരോ കക്കൂസ് വരെ നമ്മൾ എടുത്തിട്ടുണ്ടായിരിക്കും ഗായ്സ്. അപ്പൊ അതുപോലെ നമുക്ക് ടോപ്പ് പോയി കാണണ്ടേ? അതെ, ഇതിന്റെ ടോപ്പ് കാണണ്ടേ ഗായ്സ്? ഇതിന്റെ ടോപ്പ് കാണിച്ചു തരാം, വരും റെഡി ഉണ്ടായി. ഇതിന്റെ ടോപ്പൊക്കെ റെഡി ആണ് കേട്ടോ. ഇവിടെ രാവിലെ പണിഞ്ഞോണ്ടിരിക്കുകയാണ്, എന്റെ പണി നശിപ്പിച്ചത്. ആശാൻ പണിഞ്ഞോണ്ടിരിക്കുകയാണ്, അവിടെ ഞാൻ വിളിച്ചിട്ട് പോലെ എവിടാ എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് ചോദിച്ചിട്ട് വരുന്നത്. അപ്പൊ ഗായ്സ് ഇതെല്ലാം കണ്ടല്ലോ, സെറ്റപ്പ് എല്ലാം കണ്ടല്ലോ, ഇത്രയും നല്ല വിശാലമായിട്ടാണ്. നമുക്ക് രണ്ടു പേർക്ക് നല്ല പോലെ ഇതിനകത്തോടെ സുഖമായിട്ട് നടന്ന ഈ അതായത് ഈ റൗണ്ട് കവർ ചെയ്തിട്ട് രണ്ടുപേർക്ക് സെറ്റപ്പായിട്ട് വരാം ഗായ്സ്. അപ്പൊ നമുക്ക് നേരെ മണ്ടലിട്ട് എന്റെ ടോപ്പോടെ നോക്കാം. ഗായ്സ് അവന്റെ ലൈറ്റ് ഒക്കെ അങ്ങോട്ട് കയറ്റി വെക്കുവാണ് കേട്ടാ. നമുക്ക് ലൈറ്റ് ഒക്കെ പരിമിതമാണ് ഗായ്സ്, ലൈറ്റ് ഇപ്പൊ പരിമിതമാണ്. ലൈറ്റ് ഇത് കണ്ടല്ലോ, ഞാനിപ്പോ രണ്ടാമത് കാണുന്നത് കൊണ്ടായിരിക്കും ഒരു പക്ഷെ എനിക്ക് വലിയൊരു ലൈറ്റ് ഒക്കെ ഒരു രക്ഷയില്ലാത്ത രീതിയിൽ നമ്മൾ റെഡിയാക്കി. നമ്മള് ഫുള്ള് ഇതുവരെ ആയിട്ടും അതെ അതിനകത്തോട്ട് ഇറങ്ങുമ്പോൾ കടലിലോട്ട് ഇറങ്ങണം നമുക്ക്. എല്ലാവർക്കും പേടിയാവുന്നുണ്ടെന്ന് പറഞ്ഞു, അപ്പോഴത്തെ ആ ഒരു പേടിയാവുന്ന കുറച്ചുകൂടെ കൂട്ടണ്ടേ? അതെ ഗായ്സ്, ഇതൊരു എന്താ അഡ്വഞ്ചർ ആയിട്ട് നമുക്ക് താമസിക്കാം. ഇതിന്റെ അഡ്വഞ്ചർ ആയിട്ട് വൺ ഡേ സ്റ്റേ ചെയ്യാനുള്ള സെറ്റപ്പിൽ കൊണ്ടുവരും ഗായ്സ്. നമ്മൾ കാണുന്ന നടക്കുന്നല്ലോ കേട്ടോ, നമ്മുടെ എന്റെ ക്യാമറ വൈഡൊന്നും അല്ല, നോർമൽ ക്യാമറയാണ്. അപ്പൊ അടുത്തോണ്ട് ഇത്രയ്ക്കും നിങ്ങളെ കാണിച്ചു തരാൻ പറ്റത്തില്ല ഈ ഒരു ക്യാമറയ്ക്ക്. അതെ നടക്കാം, സംഭവം ഇതിന്റെ വൈഡ് അല്ലാത്തോണ്ട് നമുക്ക് അത്രയ്ക്ക് സെറ്റപ്പിൽ കാണിച്ചു. ഒരു പക്ഷേ നമ്മുടെ ചാനലിൽ ഭയങ്കര പുരോഗതിയിലേക്ക് വരുവാണെങ്കിൽ അത്രയുണ്ട്. അപ്പൊ നമ്മുടെ ചാനൽ ഒരു പുരോഗതിയിലേക്ക് വരുവാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് നല്ല ക്യാമറ കുറിച്ച് നിങ്ങൾക്ക് അടിപൊളി നല്ല വീഡിയോസ് ഒക്കെ എടുത്ത് തരുന്നതായിരിക്കും. നേരെ നമുക്ക് മുകളിലോട്ട് പോവാം, മുകളിലോട്ട് പോവാം കേട്ടോ. ദൈവമേ പട്ടേക്കുണ്ട്, ഓ വാപ്പരോട് അപ്പുറത്ത്. ഗായ്സ് ഇത് മൊത്തം വേണ്ട, നമ്മുടെ സ്വന്തം പ്രോപ്പർട്ടി തന്നെ കേട്ടോ. ഇവിടെ വരെ ശ്രദ്ധിക്കാതെ കിടന്നിരുന്ന സ്ഥലവും അപ്പോഴത്തേക്ക് ഇതാ കാട് പിടിച്ച് അതേപോലെ കിടന്ന സ്ഥലമായിരുന്നു. അതെ, ഇതാണ് കാട് പിടിച്ച് കിടന്ന സ്ഥലം. ഈ ഒരു സ്ഥലം ഇത്രയും വൃത്തിയാക്കി എടുത്ത് ഇവിടെ നിന്ന് ഈ ഒരു ഇത്രയും നല്ല കട്ടിങ്ങിൽ മണ്ണ് അകത്തുനിന്ന് പിടിച്ചിട്ടേക്കുന്ന മണ്ണാണ് ഇത് ഫുള്ള് കിടക്കുന്ന. നല്ല രീതി മണ്ണെല്ലാം പിടിച്ചിട്ട് ഇവിടെ നിന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ടോപ്പ് നോക്കാം, എന്തായാലും നമുക്ക് അവര് ബോർ അടിപ്പിക്കണ്ട. അപ്പൊ ഗായ്സ് നമുക്ക് നേരെ ടോപ്പ് കാണാം. ഈ ഏരിയ മൊത്തം കോൺക്രീറ്റ് ഇട്ടേക്കോ കേട്ടോ. നമ്മളെ ഡ്രെയിനേജ് വരെ ഇട്ടിട്ടുണ്ട്, വെള്ളം ഇതുവഴി ഒലിച്ച് താഴെ പോവും. ഇതുവഴി ഫുള്ള് വെള്ളം, എൻ്റെ മണ്ടയിൽ കെട്ടിയിരിക്കുന്ന വെള്ളം മൊത്തം ഇതുവഴി ഒലിച്ച് താഴെ പോവും. പിന്നെ ഇതാണ് ടോപ്പ്, ഇടാ ഇറങ്ങുന്ന കുഴപ്പമില്ല, ഇല്ല ഇതാണ് ടോപ്പ് കേട്ടോ. പിന്നെ ഇവിടെയാണ് നമ്മുടെ ക്യാമ്പ് ഫയർ വരുന്നത്, ക്യാമ്പ് ഫയറിൻ്റെ സെറ്റപ്പ് കേട്ടോ. ഇവിടെ തീടുക, ഇതിൻ്റെ മണ്ടയിൽ നിന്ന് എൻജോയ് ചെയ്യാം കേട്ടോ. ഇത് സ്ട്രോങ് ആണ്, ഒരു പ്രശ്നവുമില്ല, നല്ല സ്ട്രോങ് ആണ്. അപ്പൊ ഇതിന്റെ മണ്ടേ നല്ലോണം എൻജോയ് ചെയ്യാം, പാട്ട് പാടാം, തീയത്തിക്കാം, ഗ്രില്ല് ചെയ്യാം, എല്ലാം ചെയ്യാം, എന്താണെങ്കിലും ചെയ്യാം. നാല് ചൂടോട്ടേ സൈഡ് വെച്ച് കഴിഞ്ഞാൽ ഗ്രില്ലും ചെയ്യാം കേട്ടോ, നല്ല ഗ്രില്ലൊക്കെ ചെയ്യാൻ ചുട്ടടിക്കുക. ഒരു കസേരയൊക്കെ എടുത്തിട്ടാൽ മതിയല്ലോടാ, നല്ലൊരു എന്താ അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ, അതായത് മഴയൊന്നും ഇല്ലാത്ത ദിവസമാണെങ്കിൽ പൊള്ളിക്കാം. പൊള്ളിയാണ് ഇവിടെ നിന്ന് കേട്ടോ, നല്ല വ്യൂ രാത്രി കൂടി ഇരിക്കാൻ. ഇവിടെ നിന്നാണ് നമ്മൾ കയറുന്നത്, ഇവിടെ നിന്ന് ഇതുകൊണ്ട് ഇപ്പം ഇവിടം വരെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അവിടം വരെ ഒന്ന് പോവും കേട്ടോ, നല്ലോണം പോയി. പിന്നെ അവന് അപ്ഡേഷൻ ഉണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ട് കോൺക്രീറ്റ് ചെയ്ത് പിന്നെ അങ്ങോട്ടങ്ങ് പോകട്ടെ. പിന്നെ വിശാലമായിട്ട് വിശാലമായിട്ട് അവൻ്റെ ചാനലിൽ ഒരു സെറ്റപ്പിലൊക്കെ വന്നു കഴിഞ്ഞാൽ
പിന്നെ അങ്ങോട്ട് കോൺക്രീറ്റ് ചെയ്തതിന്റെ അകത്ത് തന്നെ നമ്മൾ ഒരു രണ്ടു നില വീടിനുള്ള പണി മൊത്തം പണിഞ്ഞിരുന്നായിരിക്കും അല്ലേടാ ഉറപ്പായിട്ടും. അതുതന്നെ ഒച്ചമാരെ ഒരു കാര്യം കൂടെ പറയാനായിട്ട് വിട്ടുപോയി. നമ്മള് എന്താണ് നമ്മുടെ ഒരു വീഡിയോയിൽ ചെറിയൊരു ഇത് നമ്മൾ ഒറ്റയ്ക്കുള്ളായിരുന്നു, അതുകൊണ്ട് തന്നെ നമുക്ക് അവർ ഫ്രാങ്ക് ചെയ്യാൻ പറ്റൂല എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു. കുഞ്ഞൊരു ഫ്രാങ്ക് ചെയ്യാന്ന് വിചാരിച്ചേക്കാണ് നമ്മൾ ഷീബിൻ ഉണ്ടല്ലോ നമ്മുടെ വീഡിയോയിൽ എപ്പോഴും നിങ്ങൾക്ക് കാണാൻ പറ്റും. അവനെ നമ്മൾ ചെറിയ കുഞ്ഞ് രീതിയിൽ ഒന്ന് ഫ്രാങ്ക് ചെയ്യാനായിട്ടുള്ള പരിപാടിയാണ് എന്റെ വീഡിയോയിലാണ്. അപ്പോഴത്തേക്കും ഒന്ന് നിങ്ങളത് കണ്ടുപോകണം കേട്ടോ. അപ്പോഴത്തേക്കും നമുക്ക് എന്തായാലും ആ ഒരു ഒന്ന് നോക്കാം, അവനൊന്ന് വിളിച്ച് നോക്കിയിട്ട് ആ ഒരു കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് നോക്കാം എന്താണ് അവൻ പറയുന്നത്. മുത്തേ നമുക്കൊന്ന് നോക്കാം, അവൻ ഇനി എന്തിനാണ് പറയുന്ന. അതെ നമുക്ക് 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 എന്തായാലും ഷിബിൻ എന്ന് പറയുന്ന ഒരു എന്റെ കട്ട് ഓഫ് ഫ്രണ്ടാണ് കേട്ടോ, എവിടെ പോയാലും കൂടെ പോകുന്ന ഒരു ടീമുണ്ട്. അപ്പൊ അവനെ നമുക്ക് വിളിച്ചിട്ടൊന്ന് പ്രാങ്ക് ചെയ്യാനായിട്ട് നോക്കാം. അവന്റെ ഡയലോഗ് എന്താ, അവൻ വന്നില്ലെങ്കിലും അവന്റെ ഡയലോഗ്സ് എന്താന്ന് നമുക്ക് അറിയാലോ, ചോദിച്ചു നോക്കാം. നമുക്ക് നമുക്ക് റൂമിന്റെ അകത്ത് വരും പറഞ്ഞാലോ. അതാണ് റേഞ്ച് കിട്ടൂ? റേഞ്ച് കിട്ടത്തില്ല. റേഞ്ച് എന്നാ ഇവിടെ തന്നെ എന്ന് പറയാം. അപ്പൊ വിളിയടാ. അത് തന്നെ വെച്ചാൽ മാറി നമുക്ക് എന്തായാലും അവനെ ഒന്ന് വിളിച്ചു നോക്കാം. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവ ഇനിയിപ്പം എന്തരാണ് പറയുന്നെന്നുള്ള കാര്യം നമുക്കൊന്ന് കേട്ടു. അതെ അതെ. താങ്കൾ വിളിക്കുന്ന വ്യക്തി നിർത്താതെ വിളിക്കണം, എന്നാലേ വിശ്വസിക്കത്തുള്ളൂ. അതെ ചങ്ങാവിനെ വിളിച്ചോണ്ടിരിക്കും. അതെ അതെ, എന്നാലും വിശ്വസിക്കും. നമ്മൾ ഇടയ്ക്ക് നിർത്തിക്കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന കാര്യം അവൻ വിശ്വസിക്കത്തില്ല. അതിപ്പോ ഞാൻ മ്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പറയുന്നൊന്നും കേൾക്കത്തില്ല. അതൊന്നും വലിയ പ്രശ്നമില്ല. എടുത്താലും ചങ്ങ ഒരു അതായത് നമ്മളെ ഒരു പേടിപ്പിക്കുന്ന രീതി പേടിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ വിളിച്ചു നോക്കാൻ വേണ്ടി വളരെ സെറ്റ് ആവത്തുള്ളൂ. ഹലോ എടാ, ഹലോ, നീ എവിടെയാണ്? എന്തുപറ്റിയടാ? എടാ എടാ, ഞാനിവിടെ ഇങ്ങനെ കുഴിച്ചോണ്ട് നിക്കുവായിരുന്നു ഏട്ടാ. അപ്പഴന്നെ ഇവിടെ ഡാനി വന്നായിരുന്നു ഏട്ടാ, നിനക്ക് അറിയാലോ. നിന്റെ പഠിച്ച പണ്ട് പ്ലസ് ടുവിൽ പഠിച്ച എടാ, അവൻ ഇങ്ങോട്ട് വന്നത്. അവനെ കാണാനായിട്ട് മേളിലോട്ട് കയറി പോയിട്ട് തിരിച്ചിറങ്ങി വന്നപ്പോഴത്തേക്കടാ ഇത് പൊളിഞ്ഞു കിടക്കുന്നടാ, മേളിൽ നിന്ന് ഇടിഞ്ഞു കൊണ്ടിരിക്കുന്നടാ. നമ്മുടെ റൂം ശരിയാക്കുന്നടാ, ഞാൻ റൂം ഇടിച്ചോണ്ടിരിക്കുവായിരുന്നു. അത് ഒന്നും അറിയാൻ പറ്റിയ കാര്യം എന്ന് പറഞ്ഞാൽ മേളിൽ നിന്ന് നാളെ നേരെ താഴോട്ട് അങ്ങ് വന്ന് വീണടാ മണ്ണ് മൊത്തത്തിൽ. അവിടെ ഒരു ഹോള് കണക്കങ്ങായി, എന്ത് ചെയ്യണോന്ന് അറിയാൻ വയ്യ. ഞാൻ ഇപ്പൊ മൊത്തത്തിൽ പെട്ട് നിക്കോ. ഞാൻ ഡാനി ഇവിടെ നിപ്പുണ്ട്, അവനും ചോദിക്കോ നീ മണ്ണിന് ഉറപ്പില്ലാത്ത മണ്ണിലാണോ ചെയ്തതെന്ന് ചോദിച്ചോണ്ട് അവനും ഇവിടെ ഇങ്ങനെ നിക്കുന്നു. ഇപ്പൊ എന്ത് ഞാൻ പറയാം. എടാ അതല്ലടാ, കേറിയപ്പം ഞാൻ ഡാനിയടാ. എടാ കേറുമ്പോ ആരും അങ്ങനെ സംഭവിച്ചിരുന്നു, എന്തോ ചെയ്തേനെ. എടാ ഇടിഞ്ഞടാ, ഇവന്റെ ഈ ക്യാമ്പറൊക്കെ ഇടിഞ്ഞ് അകത്തിരിപ്പുണ്ട്. ഇപ്പൊ ക്യാമ്പറൊക്കെ അകത്താ, ചെളിയിലല്ല. ഈ വാ ഇങ്ങോട്ട് പെട്ടെന്ന്. അതല്ലേ, അവൻ നല്ല രീതിയിൽ വിശ്വസിച്ചിട്ടുണ്ട്, നല്ല രീതിയിൽ വിശ്വസിച്ചോട്ടെ. കാരണം നല്ല രീതിയിൽ തന്നെ നമ്മൾ പറഞ്ഞത്, കാര്യം നമ്മൾ അവർ രീതിയിൽ അല്ല. ഇതൊന്നും അല്ല വിറ്റി, അവന് ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോ ക്യാമ്പറിൽ കാണാൻ പറ്റുമോ? അത് ശരിയാണ്. അത് മാത്രല്ല, അവ ഇറങ്ങി വരുമ്പോഴത്തേക്ക് നമ്മൾ ഇവിടെ തന്നെ നിന്നിട്ട് നമ്മള് അവനെ വിളിച്ചു വരുത്തി കഴിഞ്ഞാൽ ഈ ക്യാമ്പ് ഫയറിന്റെ ആര് പറയണ്ടാര്, നമ്മള് റൂമിന്റെ സൈഡ് ഇടിഞ്ഞു കിടന്നു കാണാൻ പറ്റും. അതെന്താന്ന് അറിയാൻ വയ്യ, നമ്മൾ എന്തായാലും ഇവിടെ ഇങ്ങനെ നിൽക്കും. അവൻ വരുമ്പോഴത്തേക്കും അവന്റെ ആ ഒരു എക്സ്പ്രഷനുകളെ നമുക്കത് നോക്കണ്ട, എങ്ങനാണ് അവന്റെ റിയാക്ഷൻ എന്ന്. ആ ഒരു കാര്യത്തിൽ ഇങ്ങനെ നിക്കണം കേട്ടാ. ഫസ്റ്റ് ആണ് വേറൊരു ബ്ലോഗിൽ നമ്മൾ ആ ഒരു ആദ്യമായിട്ടാണ് ഗ്യാസ് പ്രാങ്ക് ചെയ്യുന്നത്. എന്റെ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത് അതിനകത്താണ് ചെയ്തിട്ടില്ല. ഓക്കെ, നമുക്ക് ഈ പ്രാങ്ക് ക്ലിക്ക് ആവുകയാണ്, നമുക്ക് നേരെ ഷിബിനെ കാണാം കേട്ടോ. ഗായ്സ് നമ്മൾ മേളിലോട്ട് പോവാണ്, പക്ഷെ ഇവിടെ അതായത് അവൻ താഴെ മണ്ടേന്ന് താഴോട്ടിറങ്ങി വന്നു കഴിഞ്ഞാൽ ഈ ക്യാമ്പ് ഫയറിന് സംഭവമൊക്കെ കാണും. അത് നമ്മുടെ ആ ഒരു ഫ്രാങ്കിങ് മൊത്തം പൊളി. അതെ, മൊത്തത്തിൽ പൊളി. അതുകൊണ്ട് മേളിലോട്ട് ചെന്ന് നിന്നിട്ട് അവനെ ഇങ്ങോട്ട് കൊണ്ടുവരാം, അത് നല്ല. അതുകൊണ്ട് അവൻ വരുന്ന സമയത്ത് വീഡിയോ ഒന്നും നല്ലോണം കിട്ടിയെന്ന് വരത്തില്ല, നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ നേരെ മേളിലോട്ട് പോകണം. അടി കിട്ടും എന്നുള്ള കാര്യം അറിയാം, അടി കിട്ടുമോ ചീത്തവിളി ഏക്കും എന്നുള്ള കാര്യം അറിയാൻ വയ്യ. അവിടെ എല്ലാം നമ്മൾ ടൂ 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 ഇടുന്നതായിരിക്കും. നീ എവിടെ ആയിരുന്നു ഇത്രയും നേരം? വന്ന് കുറച്ചുനേരം നമ്മൾ നോക്കിയിരുന്നു. എന്തുണ്ടല്ലേ സുഖമാണ്? സുഖം. അഞ്ചു വർഷമായിട്ടാണ് കണ്ടിട്ട്. അല്ല, ഞാൻ ഇടയ്ക്ക് ഒരു വട്ടം കൊണ്ട് ഞാൻ കുറെ കാലം മുമ്പ് ഞാൻ കണ്ടായിരുന്നില്ലേ, ആയിരം കണ്ട് വെച്ചിട്ട് കണ്ടായിരുന്നു. ഞാൻ കണ്ടിട്ട് അപ്പൊ അഞ്ചു വർഷമായി. നീ പിന്നെ എന്തിനാ സ്കൂട്ടിയിൽ അങ്ങോട്ട് പോയിട്ടുണ്ടോ? സ്കൂട്ടിയില് പണി കിട്ടിയേനെ. എന്തിനാ പരിപാടി? പണി കിട്ടിയേനെ, വീഡിയോ എടുക്കാൻ വന്നതാ, വ്ളോഗ് ചെയ്യാൻ വന്നതാ. ഇടിഞ്ഞു പോയോ?
ഇടിഞ്ഞൊന്നും പോയി കാണൂല പോടാ പക്ഷേണ്ടല്ല ഭയങ്കര രീതിയിൽ അവിടുന്ന് ഒറ്റ മണ്ണങ്ങന്നു എനിക്ക് ഇന്നലെ ഞാൻ അതിനകത്ത് കേറിയപ്പോഴത്തേക്ക് എനിക്കൊരു പേടിയായി കാരണം മണ്ണ് അലിഞ്ഞിരിക്കുന്നില്ലയാ വെള്ളം പിടിച്ചിരിക്കുന്നില്ല അലിഞ്ഞിരിക്കുന്നു ഈ മണ്ടേ നിറഞ്ഞാൽ ചിലപ്പോൾ ഇത് ഒറ്റയിടിക്കും താന്ന് അതുപോലെ ആ സൈഡ് ഒരുപാട് മണ്ണുണ്ട് അത് ചുടനോടാ ചുട്ടാലേ അതിന്റെ ഇത് വരത്തുണ്ട് നല്ല രീതിയിൽ അങ്ങ് ടെൻഷൻ ആയി പോയി എന്റെ പൊന്നേ ഞാൻ അതിനകത്തങ്ങനെ നിന്നപ്പോഴെങ്ങനെ സൗണ്ട് കേട്ടാ സൗണ്ട് ഒന്നും ഇല്ലായിരുന്നു ഇവിടുന്ന് താഴെ പോയപ്പോഴത്തേക്കും ഞാൻ നോക്കുമ്പോഴത്തേക്ക് മണ്ണ് ഇങ്ങനെ വീണ് കിടക്കുന്നത് അതിനകത്ത് മൊത്തത്തിൽ മണ്ണ് വീണ് കിടക്കുന്നത് ആ ഇടിച്ചുകൊണ്ട് ഞാൻ റൂമിൻ്റെ അവിടെ ഇടിച്ചുകൊണ്ട് കയറുന്നു ഫുൾ ടൈം മഴയല്ലേ അതുകൊണ്ടായിരിക്കും നിനക്കൊരു ബ്ലോഗ് ഇല്ലായിരുന്നെങ്കിൽ ഇവനൊരു ബ്ലോഗ് അല്ല അതല്ല എന്റെ പൊന്നെ എനിക്കല്ല നിനക്കാരത് ഒരു ബ്ലോഗ് നമ്മുടെ മുഹമ്മദ് ബ്ലോഗർ മയ്യത്തായി എന്നും പറഞ്ഞു എടാ നിനക്ക് ഇനി നമ്മളത് എന്ത് ചെയ്ത് എടുക്കൂടാ എസ്കലേറ്റർ ഒക്കെ വെച്ചിട്ട് താഴെറങ്ങാം അകത്തേറി നോക്ക് റൂം ആവും എടാ ലൈറ്റ് കേട്ടാ നിങ്ങളുടെ ലൈറ്റ് ഇട്ടു കയറി ലൈറ്റ് ഇട്ടാ കറണ്ട് പോയാ കറണ്ട് മേളി കറണ്ട് പോയാ നീ നോക്കട്ടോ അകത്ത് ആ റൂമിന്റെ അകത്തോട്ട് എന്താടാ ഇന്ത്യടങ്ങി വന്നേ ചുമ്മാ പറഞ്ഞാളിയാ ചെറുക്കനെ ജസ്റ്റ് ഒന്ന് ഫ്രാങ്ക് ആക്കാന്ന് വിചാരിച്ചാണ് ചുമ്മാ അവന്റെ വീഡിയോയിൽ ചുമ്മാ വന്ന് ഒന്ന് ഫ്രാങ്ക് ആക്കണം അപ്പോഴത്തേക്ക് എന്നെ ഫ്രാങ്ക് ആക്കാൻ വന്നു പക്ഷെ നടന്നില്ല അപ്പൊ നിന്നെ ഫ്രാങ്ക് ആക്കി അതെല്ലാം ഇടിഞ്ഞ് ഇങ്ങനെ താഴെറങ്ങി പിന്നെ അതിനാ നടുക്കുന്ന ഒരു എയർ ഹോൾ അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ എങ്ങനെ അല്ല ഞാൻ പറഞ്ഞില്ലടാ ക്യാമ്പ് ഫയർ നമുക്ക് അടിയിലാക്കാം ഇതൊക്കെ നടക്കത്തുള്ളൂ അപ്പൊ ഗായ്സ് നമ്മുടെ വീഡിയോ എടുപ്പും പ്രാങ്കും എല്ലാം കഴിഞ്ഞിരിക്കുകയാണ് നല്ല രീതിയിൽ പേടിച്ചു അതെ അതെ പ്രാങ്ക് എന്ന് പറയാൻ പറ്റില്ല ഇവൻ അതായത് മുമ്മൂസിന്റെ കൂടെ എല്ലാ വീഡിയോസിലും ഉള്ളതാണ് അതുകൊണ്ട് നമുക്ക് ആഡ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഒരു പ്രാങ്ക് എന്നുള്ള രീതിയിൽ നമ്മളിവിടെ വിളിച്ചു വരുത്തിയത് അപ്പൊ ഇതും എന്റെ കൂടെ പ്ലസ് ടുവിൽ പഠിച്ച ആളാണ് ഒരു 5 വർഷത്തിന് ശേഷമാണ് ഞാൻ ഇവനെ കാണുന്നത് പക്ഷേ ഇവൻ എന്നെ കണ്ടിട്ടുണ്ടെന്ന് പറയുന്നത് ഞാൻ ഒരു 5 വർഷത്തിന് ശേഷമാണ് വല്ലപ്പോഴും മാത്രം അതെ ഗായ്സ് അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഉറപ്പായിട്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം നല്ലോണം സപ്പോർട്ട് ചെയ്യണം കാരണം നമ്മുടെ യവനെ നല്ലോണം സപ്പോർട്ട് ചെയ്യണം യവന്റെ ചാനലിന്റെ അതെ അതെ യവന്റെ ചാനലിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും യവൻ നല്ല രീതിയിൽ കഷ്ടപ്പെട്ടാണ് ഇത്ര ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ടായത് കൂടെ ഷിബിനും ഉണ്ടായിട്ടുള്ള ട്രാവലിങ്ങിനൊക്കെ ഷിബിൻ എപ്പോഴും കൂടെ കാണും അതെ അതെ ഗായ്സ് അപ്പോഴത്തേക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കൂടെ നമ്മുടെ മുമ്മൂസിനെ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് വിട്ടേര് ഗായ്സ് അപ്പൊ ഗായ്സ് അതെ അതെ കട്ട സപ്പോർട്ടാണ് അപ്പൊ ഗായ്സ് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.